നമസ്കാരം ഏവർക്കും വിദ്യാസാഗർ മിദർമലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കവിതയാണ് പൊയമാണ് പൊയത്തിൻ്റെ പേര് ദ ഔൾ ആൻഡ് ദ പുസി ദുസിസി ദ ഔൾ ആൻഡ് ദ പുസി ദുസിസി കവിത എഴുതിയിരിക്കുന്നത് എഡ്വേർഡ് ലയർ എഡ്വേർഡ് ലയർ ആണ് എൻ്റെ ഓതർ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ആർട്ടിസ്റ്റ് ഓദർ അതുപോലെ പോയറ്റ് എഴുത്തുകാരൻ കവി കലാകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കവിതയാണ് ദ ഔൾ ആൻഡ് ദ പുസി കാറ്റ് ദ ഔൾ ആൻഡ് ദ പുസി കാറ്റ് ഓക്കെ നമുക്കിതിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം ദ ഔൾ ആൻഡ് ദ പുസി കാറ്റ് വെൻറ്റി ടു സി ഇൻ എ ബ്യൂട്ടിഫുൾ പി ഗ്രീൻ ബോട്ട് ദുക് സം മണി ആൻഡ് പ്ലെൻറ്റി ഓഫ് മണി റാപ്പഡ് up in a five pound knot the owl looked up to the stars above and sang a small guitar oh lovely kitty oh kitty my love what a beautiful kitty you are you are you are what a beautiful kitty you are ഓക്കെ ഒന്നാമത്തെ സ്റ്റാൻസിൽ നോക്കാം ദ ഔൾ ആൻഡ് ദ പുസി കാറ്റ് അവൾ ആരാണ് മൂങ്ങ ദ ഔൾ ആൻഡ് ദ പുസി കാറ്റ് നമ്മുടെ ഔളും മൂങ്ങയും ആൻഡ് ദ പുസി കാറ്റ് വെൻറ്റി ടു എ സി അല്ലേ നമ്മുടെ ഔളും അതുപോലെ നമ്മുടെ പുസി ക്യാറ്റ് കുഞ്ഞിപ്പൂച്ചയും കൂടി എവിടേക്ക് പോവുകയാണ് കടലിലേക്ക് ഇങ്ങനെ യാത്ര പോവുകയാണ് കടലിൽ കൂടി ഇങ്ങനെ യാത്ര പോവുകയാണ് നിന്നെ ബ്യൂട്ടിഫുൾ പി ഗ്രീൻ ബോട്ട് അല്ലേ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞ് ബോട്ടിൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ എന്ത് ചെയ്യുകയാണ് കടലിലേക്ക് യാത്ര പോവുകയാണ് പച്ച നിറത്തിലുള്ള ബോട്ട് യാത്ര ചെയ്യുകയാണ് ദേ ടുക്ക് സം ഹണി അവരത് കൂടെ കൊണ്ടുപോകുന്നത് എന്താണ് ഹണി കൊണ്ടുപോകുന്നുണ്ട് തേൻ കൊണ്ടുപോകുന്നുണ്ട് ആൻഡ് പ്ലെൻറ്റി ഓഫ് മണി അതുപോലെ തന്നെ കാശും കൊണ്ടുപോകുന്നുണ്ട് റാപ്പിഡ് പിന്നെ ഫൈവ് പൗണ്ട് നോട്ട് എന്താ ഫൈവ് പൗണ്ട് അഞ്ച് പൗണ്ടിൻ്റെ ഒരു നോട്ടിൽ പൊതിഞ്ഞ് കുറേ പൈസയും അതുപോലെ ഹണി ഹണി എന്താ ഹണി തേനും ഒക്കെ ആയിട്ട് അവരിങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ ചെറിയ അവരുടെ ഈ ചെറിയ ബോട്ടിൽ ഇങ്ങനെ യാത്ര പോവുകയാണ് ദ ഔൾ ഔൾ സോറി ദ ഔൾ ഔൾ ആരാ നമ്മുടെ ആരാണ് ഔൾ മൂങ്ങ ദ ഔൾ ലുക്ക്ഡ് അപ് ടു ദി സ്റ്റാർസ് എവ അല്ലേ മുകളിലേക്ക് നോക്കി ആകാശത്തിൽ കാണുന്ന നക്ഷത്ര നക്ഷത്രങ്ങളെ എന്തു ചെയ്തു ഔൾ അവളിങ്ങനെ തല ഉയർത്തി നോക്കി ആൻഡ് സാങ് ടു എ സ്മാൾ ഗിത്താർ എന്നിട്ട് എന്ത് ചെയ്തു ഒരു പാട്ട് പാടുകയാണ് അടുത്ത് ഗിത്താർ എടുത്തു വെച്ച് കയ്യിൽ ഗിത്താർ എടുത്ത് വെച്ച് എന്തു ചെയ്യുകയാണ് ഒരു പാട്ട് പാടാനായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്തു ചെയ്യാണ് നമ്മുടെ ആര് നമ്മുടെ ഈ ആ അവൾ എന്ത് ചെയ്യുന്നു ആ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു പാട്ട് പാടാൻ ആരംഭിച്ചു ഗിത്താറും എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഓ ലൗലി കിറ്റി എന്താ പാടിയത് ഓ ലൗലി കിറ്റി അല്ലയോ സ്നേഹവതിയായ കിറ്റി ഓ ലൗലി കിറ്റി ഓ ലൗലി കിറ്റി ഓ കിറ്റി മൈ ലവ് വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ അല്ലേ അല്ലയോ സ്നേഹവതിയായ കിറ്റി അല്ലയോ കിറ്റി അല്ലയോ കുറ്റി കിറ്റി എന്താണ് വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ എത്രയധികം സുന്ദരിയാണ് നീ അല്ലെ എത്രയധികം സുന്ദരനാണ് നീ സുന്ദരിയാണ് നീ അല്ലേ യു ആർ യു ആർ വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ അല്ലേ എത്രയധികം സുന്ദരിയാണ് നീ യു ആർ യു ആർ വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ എത്രയധികം സുന്ദരിയാണ് നീ അല്ലേ ആര് പാടുകയാണ് നമ്മുടെ ഔൾ എങ്ങനെ എന്തു പാടുകയാണ് ഓക്കേ ദ കിറ്റീ സെഡ് ടു ദി ഔൾ ഇത് കേട്ടുടനെ നമ്മുടെ കിറ്റി ആരോട് പാടുന്നു ആരോട് പറയുന്നു ഔളിനോട് പറയുകയാണ് യു എലഗൻറ്റ് ഫോൾ എന്താണ് അല്ലയോ എന്താണ് എലഗൻറ്റ് ഫോൾ സുന്ദരനായിട്ടുള്ള പക്ഷി ഹൗ ചാമിംഗ് ലീസ് സ്വീറ്റ് യു സിംഗ് എത്ര മനോഹരമായിട്ടാണ് നീ പാട്ടു പാടുന്നത് അല്ലേ ഹൗ ചാമിംഗ് ലീസ് സ്വീറ്റ് യു സിംഗ് സ്വീറ്റ് യൂസിങ് ഹൗ ചാമിങ് ലീ സ്വീറ്റ് യൂസിങ് എത്ര മനോഹരമായാണ് നീ പാട്ട് പാടുന്നത് ഓ ലെറ്റ് ബി ടു വി ഹാവ് അല്ലേ നമുക്ക് എന്ത് ചെയ്യാം എത്രയും വേഗം വിവാഹം കഴിക്കാം എത്ര നാളായി നാം ഇങ്ങനെ നടക്കുന്നു അല്ലെ നാം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം വിവാഹം കഴിക്കാം അല്ലേ ബട്ട് വാട്ട് ഷാൾ വി ഡു ഫോർ എ റിങ് അപ്പോൾ വിവാഹം കഴിക്കുന്നതിന് എന്ത് ചെയ്യണം നമ്മൾ റിങ് ഇടണ്ടേ മോതിരം മോതിരം വിടണ്ടേ അല്ലേ വാട്ട് ഷാൾ വി ഡു ഫോർ എ നമുക്ക് അവിടെ നിന്ന് ഒരു റിങ് കിട്ടും അവരെന്ത് ചെയ്തു ഒരു വർഷത്തോളം യാത്ര ചെയ്തു ഒരു ദിവസം പിന്നിട്ടു ഒരു വർഷവും പിന്നിട്ടു ഒരു ദിവസവും പിന്നിട്ടു ടു ദി ലാൻഡ് വെയർ ദി ബോങ് ട്രീസ് ഗ്രോസ് ബോങ് ട്രീസ് എന്താണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ലാൻഡിൽ ഒരു പ്രദേശത്ത് അവരെന്ത് ചെയ്തു എത്തിച്ചേർന്നു ആൻഡ് ദർ ഇൻ ദി വുഡ് എ പിഗ്ഗി ബിഗ് സ്റ്റൂട്ട് അവിടെ ആരെ കാണാൻ കഴിഞ്ഞു ഒരു പിഗ്ഗിയെ കാണാൻ കഴിഞ്ഞു ഒരു പന്നിയെ കാണാൻ കഴിഞ്ഞു ചെറിയ പന്നി വിത്ത് എ റിങ് അറ്റ് ദി എൻഡ് ഓഫ് ഹിസ്നോസ് അവൻ്റെ മൂക്കിൻ്റെ അഗ്രത്തായിട്ട് എന്ത് കാണാൻ കഴിയും പന്നിയുടെയൊക്കെ മൂക്കിൻ്റെ മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ഭാഗത്തായിട്ടൊരു അതിൻ്റെ മൂക്കിലൊരു റിങ് കാണാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ അവൻ്റെ മൂക്കിൻ്റെ അഗ്രത്തൊരു നിങ്ങൾ റിങ്ങുണ്ട് ഹിസ്നോസ് ഹിസ്നോസ് വിത്ത് എ റിങ് അറ്റ് ദി എൻഡ് ഓഫ് ഹിസ്നോസ് അപ്പോൾ എന്താണ് ആ ഹിസ്നോസ് ഹിസ്നോസ് അവൻ്റെ എന്താണ് മൂക്കിൻ്റെ അഗ്രത്തായിട്ട് എന്തുണ്ട് ഒരു ആ ഉണ്ട് അപ്പം ആ റിങ് അവരെന്ത്യാണ് വാങ്ങാനായി പോവുകയാണ് എന്തിനു വേണ്ടി വിവാഹം കഴിക്കാൻ പരസ്പരം വിവാഹം കഴിക്കണമെങ്കിൽ റിങ് ഇടണമല്ലോ അങ്ങനെ റിങ് വാങ്ങാനായിട്ട് അവരെന്ത് ചെയ്യാണ് ആ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു വർഷവും ഒരു ദിവസവും പിന്നിട്ട് എന്ത് ചെയ്തു ഒരു വനത്തിലെത്തിച്ചേർന്നു ഒരു ഒരു സ്ഥലത്ത് ലാൻഡിൽ എത്തിച്ചേർന്നു ഓക്കെ അവിടെ ചെന്ന ഉടനെ അവർ ചോദിച്ചു ഡിയർ പിഗ് യു ആർ വില്ലിംഗ് ടു സെൽ ഫോർ വൺ ഷില്ലിങ് യുവർ റിങ് ചോദിക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ട പന്നിക്കുട്ട നീ നിൻ്റെ ആ റിങ് നിൻ്റെ മൂക്കിലുള്ള ആ റിങ്ങ് നമുക്ക് തരാമോ നമുക്ക് വെൽക്കാമോ എന്തിന് ഫോർ വൺ ഷില്ലിങ് വൺ ഷില്ലിങ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് മൂല്യമാണത് പൈസയുടെ ഒരു രൂപ ഇവിടെ നമ്മൾ രൂപ എന്ന് പറയുന്ന പോലെ ഷില്ലിംഗ് ഒൻ ഷില്ലിങ്ങിന് നിൻ്റെ ആ മോതിരം ഞങ്ങൾക്ക് വിൽക്കാമോ എന്നെന്ത് ചെയ്തു ഡിയറിനോട് ചോദിച്ചു സെട്ട് ദ പിഗ്ഗി ഐ വിൽ അത് കേട്ടുടനെ പിഗ്ഗി മറുപടി പറഞ്ഞു ഞാനെന്ത് ചെയ്യാം തരാം അല്ലേ വിൽക്കാം തരാമെന്ന് എന്ത് ചെയ്തു പറഞ്ഞു സോ ദേ ദു കിറ്റ് എവേ അവരെന്ത് ചെയ്തു അത് വാങ്ങി ആൻഡ് വെയർ മാരിഡ് നെക്സ്റ്റ് ഡേ ബൈ ദ ടർക്കി ഹൂ ലീവ്സ് ഓൺ ദി ഹിൽ അപ്പം എന്താണ് പിറ്റേ ദിവസം തന്നെ അവർ വിവാഹം കഴിക്കുകയും എന്ത് ചെയ്തു അവരെ ഒരു കുന്നിന് മുകളിൽ താമസം ഉറപ്പിക്കുകയും ചെയ്തു ദ ഡിൻഡ് മൈ മിൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്വീൻസ് അപ്പോൾ എന്താണ് അവിടെ അവർ പോയി താമസം ഉറപ്പിച്ചു അവരത്താഴം അത്താഴം കഴിച്ചു എന്താണ് മിൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്വീൻസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിനം ഫ്രൂട്ടാണ് ഈ പറയുന്ന ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട് ആണത് അപ്പം ആ ഫ്രൂട്ട് എന്ത് ചെയ്തു സ്ലൈസസ് ആയിട്ട് കഷ്ണങ്ങളായിട്ട് അറിഞ്ഞ് അരിഞ്ഞ ആ എന്താണ് ഈ ഫ്രൂട്ടുകൾ എന്ത് ചെയ്തു ഒരു ഡിന്നറായിട്ട് കഴിച്ചു അതുപോലെ വിച്ച് ഏറ്റ് വിറ്റ്തേ വിച്ചതേ ഏറ്റ് എ റൺസിബിൾ സ്പൂൺ ഒരു റൺസിബിൾ സ്പൂൺ ഒരു സ്പൂൺ കൊണ്ടാണ് അവരെന്ത് ചെയ്ത് കഴിച്ചത് സ്പൂൺ സ്പൂൺ കൊണ്ട് അവരെന്ത് ചെയ്തു അത് കഴിച്ചു അവരുടെ ആ താഴം കഴിച്ചു എന്താണ് അങ്ങനെ അവരെന്ത് ചെയ്തു ഈ പറയുന്ന ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ ഡിന്നറായിട്ട് കഴിച്ചു അത്താഴമായിട്ട് കഴിച്ചു അതിന് ശേഷം ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദി എഡ്ജ് ഓഫ് ദി സാൻഡ് അവരെന്ത് ചെയ്തു ഹാൻഡ് ഇൻ ഹാൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൈകൾ കൈ കൈകോർത്ത് അല്ലേ പരസ്പരം കൈകോർത്ത് ഓൺ ദി എഡ്ജ് ഓഫ് ദി സാൻഡ് ഈ കടൽ തീരത്തിൻ്റെ ഈ കടൽ തീരത്തിൻ്റെ മൺതിട്ടയുടെ എഡ്ജിലായിട്ട് ദ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദി മൂൺ അല്ലേ ആരുടെ ചന്ദ്രൻ്റെ നേരിയ നിലാ വെളിച്ചത്തിൽ അവരെന്ത് ചെയ്തു പരസ്പരം കൈകൾ കൊണ്ട് കൈകോർത്ത് ഇങ്ങനെ പരസ്പരം ചേർന്ന് നിന്ന് നൃത്തം ചവിട്ടി ദ മൂൺ ദ മൂൺ ദ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദി മൂൺ അല്ലേ അങ്ങനെ അവരെന്ത് ചെയ്തു ആ ചന്ദ്രൻ്റെ ആ നേരിയ വെളിച്ചത്തിൽ അവർ ഇരുവരും എന്തു ചെയ്തു പരസ്പരം കൈകളുണ്ട് കൈകൾ പരസ്പരം കൈകോർത്ത് എന്ത് ചെയ്തു നൃത്തം ചവിട്ടി അല്ലേ പരസ്പരം ഇങ്ങനെ നൃത്തം ചവിട്ടി അല്ലേ ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് ആ കവിതയിൽ പറയുന്നത് അല്ലേ അവര് രണ്ടുപേരും എന്ത് ചെയ്തു ആ പരസ്പരം ഇഷ്ടപ്പെടുന്നവരായിരുന്നു അവരെങ്ങനെ ദൂരേക്ക് കടലിൻ്റെ ദൂരേക്ക് യാത്ര പോവുകയാണ് എന്തന്വേഷിച്ച് തങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഒരു മോതിരം അന്വേഷിച്ചു പോവുകയും ഒരു ലാൻഡിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് അവരെന്ത് ചെയ്തു ഒരു പന്നിക്കുട്ടൻ്റെ കയ്യിൽ നിന്നും മോതിരം വാങ്ങുകയും അല്ലേ അദ്ദേഹത്തിന്റെ ആ പന്നിയുടെ പന്നിക്കുട്ടന്റെ മൂക്കില് ഉള്ള മോതിരം വൺ ഷില്ലിങ് കൊടുത്ത് വാങ്ങുകയും തിരികെ വരികയും അവരൊരു കുന്നിൻ മുകളിൽ താമസം ഉറപ്പിക്കുകയും അത്താഴം കഴിക്കുകയും പിന്നെ എന്ത് ചെയ്തു ആ പരസ്പരം കൈയോട് കൈകോർത്ത് മണ്ണൽത്തിട്ടയിൽ പോയി ആരുടെ ചന്ദ്രൻ്റെ നിലാ വെളിച്ചത്തിൽ നൃത്തം ചവിട്ടുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള കവിതയാണിത് എല്ലാവരും ഇത് വായിച്ചു നോക്കുക നന്നായിട്ട് വായിച്ചു നോക്കുക ഓക്കെ താങ്ക്